അല്ലാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. ഇതാണ് ഏറ്റവും വലിയ വിജ്ഞാനം. യു കെയിലെ വിജ്ഞാനമല്ല. ഞാൻ മരിച്ചിട്ട് പോയാലും എന്റെ ശരീരം മണ്ണിലോട്ട് ഇഴുകി ചേർന്നാലും അവിടെയാണ് പിന്നെ എന്റെ ജീവിതം തുടങ്ങുക. ആറടി മണ്ണിന്റെ ഉള്ളിൽ, മുകളിലോട്ട് നോക്കിയാലും മണ്ണ്, താഴോട്ട് നോക്കിയാലും മണ്ണ്, വലത്തോട്ട് നോക്കിയാലും മണ്ണ്, ഇടത്തോട്ട് നോക്കിയാലും മണ്ണ്. ആ മണ്ണിന്റെ ഇടയിൽ തിരിയാനും മറിയാനും കഴിയാത്ത മണ്ണിന്റെ ഉള്ളിൽ കിടന്നിട്ട് ആകാശലോകങ്ങളുടെ വിശാല വിസ്തൃതിയുള്ള സ്വർഗങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകി. ആമി പറയും കാശ് കൊടുത്ത കിട്ടൂല മോനെ. ഇത് കെ എസ് എഫ് യുടെ ചിട്ടി അടിച്ചാൽ കിട്ടുന്ന സാധനമല്ല. ഈ സാധനം ഒരാൾക്ക് കിടക്കാൻ ഇടമില്ലാത്ത മണ്ണിൽ മലന്ന് കിടക്കുമ്പോ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം ഈ ആറടി മണ്ണിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കാണും. അല്ലാഹു തൗഫീഖ്. എന്താ അമീ പറയാത്തെ അങ്ങനെ കാണാൻ കഴിയണം. എല്ലാവരും കൊണ്ടുപോയി മണ്ണിട്ട് മൂടി. ഇനിയാണ് ജീവിതം തുടങ്ങുന്നത്. എല്ലാം പറയാനായിട്ട് എനിക്ക് സമയമില്ല. ഞാൻ പറയുന്നത് ഖുർആനാണ്. ഫി ലൗഇൽ ഖുർആൻ കാണാൻ പറ്റുമോ? ഇല്ല. ഈ ആറടി മണ്ണിന്റെ ഉള്ളിൽ ഒരാൾക്ക് കിടക്കാൻ സ്ഥലമില്ല. അവിടെ പിന്നെ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അങ്ങനെ കാണും. അള്ളാഹു പറയുകയാണ്, കബറിന്റെ ഉള്ളിലെ കടക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് അഹമ്മദ് കബീറിന്റെ വീരവാദമല്ല, അവന്റെ പ്രസംഗത്തിന്റെ കൊടുപ്പ് കൂട്ടാനല്ല. ഒരാള് കബറിന്റെ ഉള്ളിൽ അടക്കപ്പെട്ടാൽ രാവിലെയും വൈകുന്നേരവും അവൻ സ്വർഗാവകാശിയാണെങ്കിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ സ്വർഗം കാണിച്ചു കൊടുക്കും. അവൻ നരകാവകാശിയാണെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ നരകം കാണിച്ചിട്ട് പറയും, എടി നീ പോകണ്ട നരകമാണിത്, കബറിൽ കിടക്കടാ, ഇനി നീ പോകാനുള്ള നരകം ഇതാണെന്ന്. കബറിൽ കിടക്കുമ്പോ രാവിലെയും വൈകുന്നേരവും സ്വർഗവും നരകവും ആ കബറിന്റെ ഉള്ളില് കാണിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവൻ സ്വർഗാവകാശിയാണെങ്കിൽ രാവിലെ മലക്കുകൾ കബറിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താ? സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗം കാണിച്ചിട്ട് പറയും, കണ്ടോ നിനക്ക് പോകാനുള്ള സ്വർഗമാണ്. ആ സ്വർഗത്തിലെ ഹൂർലിങ്ങളെ കാണും. പക്ഷെ അതാ നിങ്ങൾ ഇരിക്കും, ഞാൻ അടിപൊളി ഹൂർലിനായ ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ, അവള് 400 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ചിരിച്ചാൽ ആ ചിരി ഇവിടെ കാണാൻ പറ്റും. ആ പെണ്ണിനെ കൈ പിടിച്ചിട്ട് പോവാം. പക്ഷെ അത് ഇരുന്നാൽ അവസാനം വരെ ഇരുന്ന ആ പെണ്ണിന്റെ പേര് ചെയ്തും പറഞ്ഞാൽ ഇരിക്കും. ആ പെണ്ണിനെ കാണണ്ടേ? അടിപൊളി സ്വർഗത്തിൽ അവളുടെ പേര് സൈഡ് അഡ്രസ് ചെയ്ത് ഞാൻ പറഞ്ഞാൽ കാണണോ? ഏ സരിതേ മാതിരി ഒന്നുമല്ല. കേരള മന്ത്രിസഭയെ മറിച്ചിടാ ഒരു പെണ്ണിന് പറ്റൂമി ഇതൊന്നുമല്ല. ഇതിപ്പോ എന്താ ഇത്? 400 മൈല് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ വരും? 400 ഒരു മൈല് എത്ര കിലോമീറ്റർ? ഇതെന്ത് മനുഷ്യന്മാരെ വഴി? ഇപ്പൊ അത് ഞാൻ പഠിപ്പിച്ചത് 1.5 വരില്ല. ആ 1.6 കിലോമീറ്റർ വരും. 1.6 കിലോമീറ്റർ, 1.5 അല്ല. അപ്പൊ ഏതാണ്ട് 400 മൈല് അപ്പുറം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 500-550 കിലോമീറ്റർ. 550 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കണിയാപുരത്ത് നിന്ന് 550 കിലോമീറ്റർ ഏതാണ്ട് കാസർഗോഡ് സേലം അല്ലേ? 550 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. മയിൽക്കുച്ചിയിൽ എഴുതി വെച്ച വിജ്ഞാനമാണത്. എന്റെ കൂടെ പണ്ടൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, അവൻ എന്നെ വായിച്ചിട്ട് വന്നു, ഉസ്താദെ സലീം 550 കിലോമീറ്റർ. അവ സേ ഇവിടെ. അപ്പൊ ആ പെണ്ണ് സേലത്ത് നിന്നിട്ട് ചിരിച്ചാൽ അവളുടെ ചിരിക്കുന്ന പല്ലിന്റെ പ്രകാശം കണിയാപുരത്ത് കാണും.
നീ ഇപ്പൊ കൊണ്ടാടക്കണ പെണ്ണ് 9 മണിക്ക് അവിടെ പോയിട്ട് ചിരിച്ചോണ്ടിരുന്ന അവള് പ്രൈവറ്റ് ബസ്സിൽ വന്ന് കയറി അതങ്ങോട്ട് പോയാൽ കമ്പ്യൂട്ടർ അടുക്കള പിന്നെ കാണാൻ പറ്റും. ഇരിക്കെ ഞാൻ പറഞ്ഞ അവസാനം വരെ ഇരിക്കുമല്ലോ. അല്ലാഹു തൗഫീഖ് നൽകി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തതാണ്. നാളെ ഖബറിൽ ഇരിക്കുമ്പോ അവൻ ഈ ദുനിയാവിൽ അനുഭവിച്ചതിനേക്കാളേറെ പരലോകത്ത് അനുഭവിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ മുഴുവനും അവൻ ഖബറിൽ കണ്ടുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഖബറിലെ സഹോദരങ്ങളെ, ഏകാന്തതയല്ല, ഭാര്യയെ വിട്ടുപോയാലും മക്കളെ വിട്ടിട്ട് പോയാലും എല്ലാവരെയും വിട്ടിട്ട് ഏകാന്തതയുടെ ഖബറിൽ കിടന്നാലും ആ ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കല്ല. ആ ഖബറിൽ രാവിലെയും വൈകുന്നേരവും മലക്കുകൾ വരും, സ്വർഗഹൂരളിയങ്ങൾ വരും. അവര് വന്ന് സന്തോഷത്തോടെ വർത്തമാനങ്ങൾ പറയും. പേടിക്കണ്ട, പേടിക്കണ്ട, ഇനി നീ വരുമ്പോൾ നിനക്ക് അനുഭവിക്കാനുള്ള സ്വർഗമാണിതെന്ന് ആ സുറവിന്റെ പതനത്തിന്റെ കഥ പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവേ ആരുടെ മണ്ണില് മരന്ന് കിടക്കുമ്പോ ആ സമയത്ത് സ്വർഗത്തിന്റെ കാഴ്ച കണ്ട് ചിന്തിക്കാൻ, റബ്ബേ നീ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ തമ്പുരാനേ, ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ തമ്പുരാനേ, ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ തമ്പുരാനേ. അങ്ങനെ കാലാകാലം സ്വർണ്ണ കാലാകാലം കിടക്കേണ്ടുന്ന ഖബറിൽ, കാലാകാലം കിടക്കേണ്ടുന്ന ഖബറിൽ അങ്ങനെ കഴിയുമ്പോഴാണ്, കുറെ നാള് ഖബറിൽ കഴിയുമ്പോഴാണ്, ഖബറിലെ അനുഭവങ്ങളൊക്കെ ഞാൻ ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും മരിച്ച് ഏറ്റവും അവസാനം ലോകാവസാനമായി, ലോകാവസാനിച്ചു. ലോകാവസാനം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഇല്ലല്ല. അപ്പൊ ലോകാവസാനം ഒക്കെ നന്നായിട്ട് പഠിച്ചില്ലേ? ലോകം അവസാനിച്ചു, എല്ലാവരും ഖബറിന്റെ ഉള്ളിൽ കിടക്ക. എല്ലാവരും എന്ന് പറഞ്ഞ ഞാനും നിങ്ങളും അടക്കമുള്ള സർവ ചരാചരങ്ങളും മണ്ണിന്റെ അടിയിൽ മലനടക്ക. ലോകാവസാനമായി ഏതാണ്ടൊക്കെ അടുത്ത്. അമേരിക്ക സിറിയ ആക്രമിക്കാൻ തീരുമാനിച്ചിട്ട് പിന്തിരിഞ്ഞു എന്നാ പറയും. ലോകാവസാനത്തിന്റെ രണ്ടടയാളങ്ങൾ ഏതാണ്ട് ഇപ്പൊ വക്കത്തെത്തി നിൽക്കും. ഒന്ന്, അമേരിക്ക സിറിയ ആക്രമിക്കണം, എന്നാലേ ലോകാവസാനത്തിന്റെ അടുത്തടയാളം വരും. വരുമ്പോ ഞാൻ പറയാം. ലോകാവസാനം പറയാൻ ബാക്കി വെച്ചത് ഞാൻ ആദ്യം പറയാത്ത പിന്നീട് പറഞ്ഞു. ഇനി അടുത്തൊരു കാസറ്റും കൂടെ ഞാൻ നിൽക്കുന്നുണ്ട്, ലോകാവസാനം പറയാൻ മറന്നുപോയത്, ബാക്കി വെച്ചതല്ല, പറയാൻ മറന്നുപോയത്. അങ്ങനെ കുറെ കിട്ടിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട. ഒന്ന്, ലോകാവസാനത്തിന്റെ രണ്ടടയാളം നമ്മുടെ മുമ്പിൽ ഇപ്പൊ നിൽപ്പുണ്ട്. ഒന്ന്, അമേരിക്ക സിറിയ ആക്രമിക്കണം, ആ ഒരു യുദ്ധം ഉണ്ടാവും. ഒന്നുകിൽ സിറിയ അല്ലെങ്കിൽ ഉണ്ടാവും ഉറപ്പാ. രണ്ട്, മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം. ആവരുതെന്നല്ല, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം, എന്നാലും ലോകാവസാനിക്കും. ഒരാളെ, ഒരു നേതാവിനെ ഭയന്നിട്ട് അയാളെ ബഹുമാനിക്കാൻ നമ്മൾ നിർബന്ധിതരാവുക, അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് നബി മുഹമ്മദ് മുസ്തഫ. മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി എന്ന് കരുതുക. അയാൾ നമ്മുടെ നാട്ടിൽ വന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ അയാൾ ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നിർബന്ധിതരാണ്. ലോകം കണ്ട, ഹിറ്റ്ലർ കഴിഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ മനുഷ്യൻ നരേന്ദ്രമോദി. ഹിറ്റ്ലർ കണ്ട, ഹിറ്റ്ലറിനേക്കാൾ ഹിറ്റ്ലറുടെ പ്രേതം ഇന്ത്യയിൽ വന്നതാണ് മോദി. ഹിറ്റ്ലറുടെ പ്രേതം ഇന്ത്യയിൽ വന്നതാണ് മോദി. ആ പ്രേതം കയറി കൂടിയ ശരീരമാണ് മോദിയുടെ ശരീരം. അയാൾ പ്രധാനമന്ത്രി ആയാലേ ലോകാവസാനത്തിന്റെ അടയാളം. അവിടെ നിങ്ങൾ നമുക്ക് പേടിക്കണ്ട, നമ്മൾ പറഞ്ഞെടുത്തേക്ക് കാര്യങ്ങൾ വരിക. നമ്മൾ പറഞ്ഞെടുത്തേക്ക് മോഡി പ്രധാനമന്ത്രി ആയി നോക്കി ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ആരും കുറഞ്ഞു പോകില്ല. ഫിറഔന്റെ കൊട്ടാരത്തിൽ ജനിച്ചവനാണ് മൂസ, ആ മൂസയുടെ അനുയായികളാണ്. ഫിറഔന്റെ ജനിച്ച ഉടനെ തല കൊയ്യാൻ പോയവന്റെ കൊട്ടാരത്തിൽ ജനിച്ച കരീമുല്ലാഹി മൂസാനബിയുടെ ദീനാണ് നമ്മുടെ ദീൻ. അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ആരും പേടിക്കേണ്ട ഒരു കാര്യമില്ല. ലോകാവസാനം ഏതായാലും ഉറപ്പാണ്. ഒരേടേറോ ഞാൻ പറഞ്ഞുതരാം, പറയണോ? പറഞ്ഞോ? അത് പറയാൻ മറന്നുപോയാലും പറയണം, ഒന്നുകൂടി പറയണോ? അമേരിക്കയുടെ സർവ സേനാ ക്യാമ്പുകളും സൈനിക ക്യാമ്പുകളും ടൈഗ്രീസിന്റെയും യൂപ്രട്ടീസിന്റെയും തീരത്ത്. ഞാനത് അവനെ വെറുതെ പറഞ്ഞിട്ട് പോകാൻ വന്നില്ല, വെറുതെ ചിരിച്ചു കളിച്ചു പോകാനാണെങ്കിലും ഓക്കെ, പക്ഷെ 2 മണിക്കൂർ കൊണ്ടൊരു മാറ്റം ഉണ്ടാവും. ആ
അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സർവ സൈനിക ക്യാമ്പുകളും യൂഫ്രട്ടീസ് നദിയുടെയും ടൈഗ്രീസ് നദിയുടെയും തീരത്ത്. പെണ്ണം കൊല്ലം മനസ്സിലാവുന്നുണ്ട? എന്ത് യൂഫ്രട്ടീസ്, എന്ത് യൂഫ്രട്ടീസ്! എന്തുകൊണ്ട് സർവ പട്ടാള ക്യാമ്പ് ഇപ്പൊ സ്ഥാപിച്ചിരിക്കുന്നത് യൂഫ്രട്ടീസിന്റെ ടൈഗ്രീസിന്റെ തീരത്ത്? എന്തുകൊണ്ട്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകാവസാനം അടുത്തു കഴിയുമ്പോ ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും തീരങ്ങളിൽ ജിബാലും മിനർ റഹബി, സ്വർണത്തിന്റെ മലകൾ ഉയർന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകാവസാനം അടുത്തു കഴിയുമ്പോ ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും തീരത്ത് ജിബാലും മിനർ റഹബി, സ്വർണത്തിന്റെ മലകൾ ഉയർന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ സ്വർണമലയാണ് അമേരിക്കയുടെ ലക്ഷ്യം. മനസ്സിലായോ? സ്വർണമലയാണ് അമേരിക്ക വെച്ച്. അവിടെ ഒരൊറ്റ മുസ്ലിന്റെ അട്ടത്തിന്റെ പട്ടാളക്കാമ്പ് ഇപ്പോൾ ഒരു മുസ്ലിന്റെ അട്ടത്തിന്റെ പട്ടാളക്കാമ്പ് ഇപ്പൊ യൂഫ്രട്ടീസിനെ ടൈഗ്രീസിനെ തീരത്തുണ്ട്. ഏതോ വെള്ളിയാഴ്ച ജുമയ്ക്ക് വന്നവന് മണക്കാട് അനുഭവിക്കുന്നു, ഏതോ എന്റെ ജുമയ്ക്ക് പങ്കെടുക്കാം അവിടെ. ഇതൊക്കെ തന്നെ പറയണം. തുർക്കി എന്തുകൊണ്ട് ലോകാവസാനം എടുക്കുമ്പോൾ തുർക്കി ഇസ്ലാമിന്റെ എതിർപക്ഷത്താണ്? യുക്കാത്തുൽ മുസ്ലിമൂനലിൽ അത്തറാക്ക്, തുർക്കികളോട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുന്നത് വരെ ലോകം അവസാനിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ തുർക്കി ലോകാവസാനം എടുക്കുമ്പോൾ നമ്മുടെ എതിർപക്ഷത്ത് വരണം. അതുകൊണ്ട് തുർക്കി ഇപ്പഴെ ഇവിടെ പ്രകടിപ്പിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ചോ മനുഷ്യന്മാരെ, ഇനിയിപ്പോ ലോകം അവസാനിക്കില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അവളേക്കാൾ വലിയ പച്ചക്കുട്ടി വരാനാണ്.